പത്തനംതിട്ടയിൽ ഇന്ന് ലഭിച്ച 36 ഫലങ്ങളും നെഗറ്റീവാണ്. ഇതിൽ 4 പേർ നിസാമുദ്ദീനിൽ നിന്ന് വന്നവരാണ്. എന്നാൽ ആശങ്ക ഒഴിവായി എന്ന് പറയാനാകില്ല എന്ന് പത്തനംതിട്ട കളക്ടർ പി ബി നൂഹ് പ്രതികരിച്ചു. ബാക്കിയുള്ള ആളുകളുടെ സാമ്പിൾ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും സ്ട്രിക്ട് ഐസൊലേഷനിലാണ്. ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയാലും നമ്മൾ ഇതുവരെ പോയതിനേക്കാൾ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. നമുക്ക് നിർബന്ധമായിട്ടും ടൈറ്റൻ ചെയ്ത് തന്നെ പോകേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റ് ജില്ലകളിൽ കൂടി, ഇപ്പോൾ എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിൽ 5 കേസ് പോസിറ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സറൗണ്ടിങ് ഡിസ്ട്രിക്റ്റുകളിലും പോസിറ്റീവ് ആകുമ്പോൾ നമുക്കും റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈറ്റൻ ചെയ്യേണ്ടി വരും. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, വരും ദിവസങ്ങളിൽ നടപടിക്രമങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്? ശീതൽ, ഹോട്ട്സ്പോട്ടിൽ നിന്നും പത്തനംതിട്ടയെ കഴിഞ്ഞ ദിവസം ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് ഒരു ക്ലസ്റ്ററിൽ നിന്ന് 10 പേർക്കെങ്കിലും രോഗം വരിക, ഇങ്ങനെ 2 ക്ലസ്റ്ററെങ്കിലും ഉണ്ടായിരിക്കുക, ഇങ്ങനെയുള്ള മേഖലയായിരുന്നു ഹോട്ട്സ്പോട്ടുകളായി നിർണയിച്ചിരുന്നത്. എന്നാൽ ഇതിൽ പത്തനംതിട്ട വരില്ല. ആദ്യഘട്ടത്തിൽ രോഗം സ്ഥിരീകരിച്ച ഇറ്റാലിയൻ കുടുംബത്തിൽ നിന്നെത്തിയ കുടുംബത്തിൽ നിന്നുള്ള അവരടക്കം 9 പേർക്കായിരുന്നു ഇവിടെ രോഗം വന്നത്. എന്നാൽ രണ്ടാമത് ഇത്തരത്തിലുള്ള ഒരു രോഗ പകർച്ച ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പത്തനംതിട്ട ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയത്. എങ്കിൽ തന്നെയും ജാഗ്രത തുടരും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നിസാമുദ്ദീനിൽ നിന്ന് 25 ആളുകൾ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്ത് ജില്ലയിൽ മടങ്ങിയെത്തിയിട്ടുണ്ട്. പലപ്പോഴായി പോയിട്ടുള്ളവരാണ്. ഇവരുടെ അതടക്കം സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ 4 സാമ്പിളുകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം നെഗറ്റീവാണ്. ഇതെല്ലാം ജില്ലാ ഭരണകൂടത്തിന് ആശ്വാസം പകരുന്നുണ്ട്. എന്നാൽ തന്നെയും ജാഗ്രത തുടരാൻ തന്നെയാണ് തീരുമാനം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയെ കോവിഡ് ആശുപത്രിയാക്കി മാറ്റാനും കോവിഡ് കെയർ സെൻറ്റർ തുടങ്ങാനും ഇന്ന് തന്നെ തുടങ്ങാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് അടൂരിലെ SNIT കോളേജ് ആണ് ഇതിനായിട്ട് മാറ്റുക. ഒപ്പം തന്നെ മറ്റൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. കുളനടയിൽ നിരീക്ഷണത്തിലുള്ള ആളുടെ പിതാവ് മരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മകൻ വിദേശത്ത് നിന്നെത്തി നിരീക്ഷണത്തിൽ തുടരുകയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ സാമ്പിളും പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ശീതൾ.